celebrate the moments of colors. KMT Silks. ഓഹരി വിപണിയുടെ മറവിൽ 500-ലധികം ആളുകളെ തട്ടിപ്പിനിരയാക്കിയ പ്രതികൾ വീണ്ടും റിമാൻഡിൽ. അനുമതിയില്ലാതെ നിക്ഷേപം സ്വീകരിക്കുന്നതിനെതിരായ ബഡ്സ് വകുപ്പ് പ്രകാരമാണ് പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തത്. അതിവേഗത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കുമെന്നതാണ് ബഡ്സ് വകുപ്പിന്റെ പ്രത്യേകത. വഴിക്കടവ് മുണ്ടയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന, ഇപ്പോൾ പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്ത NFAI അസോസിയേറ്റ്സ് LLP എന്ന തട്ടിപ്പ് ട്രേഡിംഗ് കമ്പനിക്കെതിരെയാണ് പരാതികൾ വ്യാപകമായി വരുന്നത്. പരാതിക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ബാനിംഗ് ഓഫ് അൺറെഗുലറൈസ്ഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന ബഡ്സ് വകുപ്പ് പ്രകാരം മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് പോലീസ് റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തു. ഇതിനായി സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന അതോറിറ്റിക്ക് അനധികൃതമായി നിക്ഷേപം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും ആസ്തികൾ പിടിച്ചെടുക്കാനും അനുമതിയുണ്ടായിരിക്കും. നിക്ഷേപ തട്ടിപ്പുകൾ മുൻകൂട്ടി തടയാനും ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള കാലതാമസം കുറയ്ക്കാനും ബഡ്സ് നിയമം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പൂവത്തിപ്പുയിൽ സ്വദേശി കാട്ടുമഠത്തിൽ നിസാബുദ്ദീൻ, എടക്കര ബാർബർമുക്ക് സ്വദേശി ചക്കിപ്പറമ്പൻ മുഹമ്മദ് ഫഹദ്, എടക്കര സ്വദേശി വടക്കൻ ഇലിയാസ് എന്നിവരെയാണ് വീണ്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം എടക്കര ബാർബർമുക്കിലുള്ള സ്ത്രീയുടെ 17 സെന്റ് സ്ഥലവും വീടും തട്ടിയെടുത്തതിന് വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 550 പരം ആളുകൾ തട്ടിപ്പിനിരയായതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ, ASI മനോജ് കെ, പോലീസുകാരായ റിയാസ് ചീനി, പ്രശാന്ത് കുമാർ, S പ്രദീപ്, EG ഇ എൻ സുധീർ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തുന്നത്.